بسم الله والحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وآل كل وأصحابهم أجمعين أبي النجاية شيخنا سلطان العلماء بديرنا سيدنا علي بافقي تهنوركم الله ساداتك പണ്ഡിതന്മാർ പ്രാസ്ഥാനിക നായകർ ശൈഖുന മാദിഹുർ റസൂൽ തിരുവനങ്ങാടി ബാപ്പ ഉസ്താദിൻ്റെ സ്നേഹജനങ്ങൾ വിദ്യാർത്ഥികൾ കഴിഞ്ഞ നാല് ദിവസമായി നീണ്ടു നിൽക്കുന്ന നടന്നു വരുന്ന ഒന്നിലായ ശൈഖുന ബാപ്പ ഉസ്താദിൻ്റെ അനുസ്മരണ സംഗമത്തിൻ്റെ സമാപന സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒന്നിലായ ഉസ്താദിന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ഉസ്താദുമായി വളരെയധികം അഭേദ്യമായ ബന്ധമുള്ള ഒന്നിലായ ശൈഖുന സുൽത്താനുൽ ഉലമ ഈ മഹത്തായ സംഗമത്തിൽ നമ്മളോട് മുഖ്യപ്രഭാഷണം നടത്താനിരിക്കുകയാണ്. ഒന്നിലായ ഉസ്താദിന് ഏതാനും മിനിറ്റുകളുടെ ഒരു ചെറിയ വിഷമത്തിന് വേണ്ടി മാത്രമാണ് ഈ ഇടവേളയിൽ ഞാൻ എഴുന്നേറ്റ് നിന്നത്. ഇന്നലെ നടന്ന അനുസ്മരണ സംഗമത്തിൽ നിരവധി പണ്ഡിതന്മാരും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ ഇന്ന് നടന്ന ശിഷ്യസംഗമത്തിൽ ഉസ്താദിന്റെ പഴയകാല ശിഷ്യന്മാരും ഒന്നിലായ ഉസ്താദുമായുള്ള ജീവിതം അനുഭവങ്ങൾ അയവിറക്കുകയും ഉസ്താദിന്റെ ജീവിതത്തിലെ പ്രോജ്വലമായ ഏടുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളീയ ഉലമാക്കളിൽ വേറിട്ടു നിൽക്കുന്നൊരു വ്യക്തിത്വമായിരുന്നു ശൈഖുന ബാപ്പ ഉസ്താദ്. നമുക്കറിയാം, ബാപ്പു ഉസ്താദിനെ ഓർക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഉസ്താദിന്റെ കാവ്യലോകവും അറബ് സാഹിത്യവുമായുള്ള ഉസ്താദിന്റെ ബന്ധങ്ങളും ഉസ്താദിന്റെ തൂലികയിൽ നിന്ന് നിർഘളിച്ച അമൂല്യങ്ങളായ അറബി പ്രവാചകപ്രിയമ കാവ്യ ചരിതങ്ങൾ മാത്രമാണ്. അധികം ആളുകളും ഉസ്താദിനെ പരിചയപ്പെടുന്നത് ഒരു വലിയ അറബി കവിയും സാഹിത്യകാരനുമായിട്ടാണ്. നിരവധി പ്രത്യേകതകളുള്ള കേരളക്കരയിലെ വലിയ പ്രതിഭാശാലിയായ ഒരു പണ്ഡിതനായിരുന്നു ഉസ്താദ് എന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരൊക്കെ സാക്ഷികളായിട്ടുണ്ട്. ഈ യുഗത്തെ മുഴുവനും പ്രഭാവിച്ച സ്വാധീനിച്ച അഗാധമായ ജ്ഞാനിയും ചിന്തകനും ചരിത്ര ഗവേഷകനും തത്വജ്ഞാനിയും ബാദ്രകായോഗ്യനായ ഗുരുവുമായിരുന്നു ശൈഖുന ബാപ്പ ഉസ്താദ്. ഉസ്താദിന്റെ കാവ്യങ്ങൾ മൂർത്തമായ ആശയങ്ങളെ സുഗ്രാഹ്യമായ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന അത്ഭുതകരമായ കഴിവുള്ള ഒരു നിമിഷക്കവിയും പ്രത്യുൽപ്പന്ന മതിത്വമുള്ള വലിയ ഒരു ചിന്തകനും ഗവേഷകനുമൊക്കെയായിരുന്നു ഉസ്താദ്. തിരുവരങ്ങാളിയെ സംബന്ധിച്ചിടത്തോളം ഈ മഹത്തായ ചരിത്ര പാരമ്പര്യം ഉറങ്ങുന്ന തിരൂരങ്ങാടിയുടെ ചരിത്രം പൂർത്തിയാകണമെങ്കിൽ അത് ബാപ്പു ഉസ്താദിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ തിരൂരങ്ങാടിയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ശൈഖുന ബാപ്പു ഉസ്താദിന്റെ ചരിത്രം എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ദീർഘമായ ഏതാനും ദശകങ്ങളോളം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ദർസ് ചൊല്ലിക്കൊടുക്കുകയും നർമ്മവും ധർമ്മവും കലർന്ന ശൈലിയിൽ തന്റെ ശിഷ്യഗണങ്ങളെ പ്രാപ്തരാക്കുകയും വിവിധ കഴിവുകളുള്ള ശിഷ്യന്മാരെ വാർത്തെടുത്തുകൊണ്ട് കേരളത്തിലെ മതപ്രബോധന ദേവാരംഗത്തേക്ക് ആ ശിഷ്യഗണങ്ങളെ സമർപ്പിക്കുകയും ചെയ്ത ഒരു വലിയ ഗുരുവായിരുന്നു മഹാനായ ബാപ്പു ഉസ്താദ്. ബാപ്പു ഉസ്താദിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഭാഗങ്ങൾക്കും അവരവരുടെ അനുഭവങ്ങളാണ്. ഇവിടെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച ഒന്നിലായ കുഞ്ഞു മുഹമ്മദ് ഹാജി ശൈഖുന ബാപ്പു ഉസ്താദിന്റെ കളിക്കൂട്ടുകാരനാണ്.
മദ്രസയിലും സ്കൂളുകളിലും ഒക്കെ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഉസ്താദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അനർഘങ്ങളായ ഏടുകൾ അദ്ദേഹം ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. ഉസ്താദുമായി വളരെയേറെ സ്നേഹബന്ധം പങ്കിട്ട ആ മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിലും സാമൂഹികമായ പ്രവർത്തനങ്ങളിലും ഉസ്താദ് ചെലുത്തിയ സ്വാധീനങ്ങൾ അനുസ്മരിക്കാറുണ്ട്. ഇന്നലെ ഇവിടെ പ്രസംഗിച്ച രാഷ്ട്രീയ പ്രമുഖന്മാരൊക്കെ ഉസ്താദ് അവരുടെ മേഖലകളിൽ അർപ്പിച്ച സേവനങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു പണ്ഡിതന്മാർക്കിടയിൽ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ, രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു രാഷ്ട്രീയ ഒരു മീമാംസകൻ എന്ന നിലയിൽ, സാഹിത്യകാരനിൽ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ, വിദ്യാർത്ഥികൾക്കൊരു സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളിലൂടെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ജീവിതത്തിന്റെ വിവിധ തുറകളിലെ ആളുകളെ അതാതു മേഖലകളിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയ ഒരു വലിയ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായിരുന്നു ഉസ്താദ്. ഉസ്താദിനെ നിർവചിക്കാൻ കഴിയില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ അനുസ്മരണ സംഗമങ്ങളിൽ നമ്മൾ കേട്ട ശ്രദ്ധേയമായ വിലയിരുത്തൽ. എന്താണ് ബാപ്പു ഉസ്താദ്, ആരാണെന്നല്ല, എന്താണ് ബാപ്പു ഉസ്താദ് എന്ന് ശരിക്കും വിലയിരുത്താനും ഉസ്താദിനെ വളരെ ചുരുങ്ങിയ നിലയിൽ പരിചയപ്പെടുത്താനും പറ്റാത്ത വിധത്തിൽ അഗാധമായ വ്യക്തിത്വങ്ങളുള്ള ഒരു മഹാമനീഷിയായിരുന്നു ഉസ്താദ്. അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കുവാനും അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുവാനും അവരുടെ മഹത്തായ കാവ്യങ്ങൾ ആസ്വദിക്കുവാനും അവസരം ലഭിച്ച ആളുകൾക്ക് ഉസ്താദിനെ ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും മനസ്സിലാക്കാൻ കഴിയാത്ത വലിയൊരു ഭാഗം മറുപുറത്ത് അവശേഷിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശിഷ്യഗണങ്ങളോട് ഉസ്താദിന്റെ പെരുമാറ്റം എത്രമാത്രം സ്നേഹമസൃണമായിരുന്നു. ഉസ്താദ് വലിയൊരു പ്രഭാഷകനായിരുന്നില്ല. വിദ്യാർത്ഥികളുടെ സാഹിത്യ സമാജങ്ങളിൽ പോലും പങ്കെടുത്തുകൊണ്ട് സാഹിത്യ സമാജങ്ങളുടെ ഉദ്ഘാടനങ്ങളിലോ ദർസ് സമാപനം കുറിക്കുന്ന ദർസുകളുടെ സമാപന സംഗമങ്ങളിലോ വിദ്യാർത്ഥികളെ ഗുണദോഷിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻസിന്റെ അസംബ്ലികളിലോ ഒരു സാന്നിധ്യം പോലും ഉസ്താദിന്റെ ഉണ്ടാകാറില്ല. അത്തരത്തിലുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പ്രഭാഷണ വേദികളിൽ പോലും ഉസ്താദ് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വലിയ മഹാസമ്മേളനങ്ങളിലെ പ്രഭാഷണങ്ങൾ മാത്രമല്ല, ചെറിയ പ്രാർത്ഥനകൾക്ക് പോലും ഉസ്താദ് നേതൃത്വം നൽകാറില്ല. അത്രത്തോളം ഒരു വിധത്തിൽ ഉസ്താദ് സഭാകമ്പത്തിന്റെ പ്രശ്നങ്ങൾ നേരിടുകയും അങ്ങനെ അത്തരത്തിലുള്ള പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു ഉസ്താദിൻ്റെതെങ്കിലും ഉസ്താദിന്റെ കാവ്യങ്ങളിൽ സഹോദരന്മാരെ ആ തുടുത്തു നിൽക്കുന്ന വിപ്ലവ വീര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഉസ്താദ് ഒരിക്കലും ഒരു അന്തർമുഖിയായിരുന്നില്ല. ഉസ്താദിന്റെ അകത്ത് സ്ഫോടനാത്മകമായൊരു വിപ്ലവം കുടികൊള്ളുമായിരുന്നു എന്ന് ഉസ്താദിന്റെ കാവ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തന കാവ്യങ്ങൾ മാത്രമല്ല, വലിയ വലിയ സമ്മേളനങ്ങളിലെ വിപ്ലവ ഗാനങ്ങൾ വരെ ഉസ്താദിന്റെ തൂലികയിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ പ്രശസ്തമായ യാ ഹുമാത ദീനിന വയാ ബുനാത മജ്ദിന ഹൗല റായത്തിൽ ഹുദാത ജമ്മ ഔലി ദീനിന, വിദ്യാർത്ഥി വിവരങ്ങളെ കോരിത്തരിപ്പിച്ച ഒരു കാലഘട്ടത്തിലെ സമ്മേളന വേദികളിലെയും അതേപോലെ തന്നെ മാർച്ചിംഗ് സോങ്ങുകളുടെയും പ്രതിഷേധ സമ്മേളനങ്ങളുടെയും സംഘടനാ പ്രസ്ഥാനങ്ങളുടെ സംഘടനകളുടെ സമ്മേളനങ്ങളിൽ മുഴുവനും നാമൊക്കെ ആവേശത്തോടെ ഏറ്റുചൊല്ലിയ വരികളായിരുന്നു യാ ഹുമാത ദീനിന വയാ ബുനാത മജ്ദിന നാളിലു അൻ ദീനിന വദാഫിഉ അൻഹു ബില ഖീഫത്ൻ വജാഹിദു ലിഹിഫ്ളി ഇസ് ദീനിന എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഈ എല്ലാ വിപ്ലവങ്ങൾക്കും നേതൃത്വം നൽകാൻ കാലഘട്ടം സമ്മാനിച്ച മഹാപ്രതിഭ ഷെയ്ഖുന ഖൈദു സമാൻ സുൽത്താനുള്ള ഉലമക്കാന്തവർ ഉസ്താദിന്റെ പ്രാർത്ഥന നൽകിക്കുന്ന നിർവഹിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള വിപ്ലവ കാവ്യങ്ങളൊക്കെ ഉസ്താദ് അവസാനിപ്പിക്കാറുള്ളത്. കൈഫല വഖായിദുന ഷൈഖുന സമീയുമൻ ലം യുബാലി ബിൽ ജിഹാദി വഹ്ദഹു ലിദീനിന അഅലിയ റബ്ബ സമാഹി ഖദ്റഹു വതവ്വിലൻ ഉംറഹു ഖിഹിശ്റൂറ ഇസ്സത്തൻ ലിദീനിന. ഉസ്താദിന്റെ ഒട്ടുമിക്ക കാവ്യങ്ങളുടെയും തുടക്കത്തിൽ വന്നരായ കാന്തവർ ഉസ്താദിനെ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടാണ് ആ കാവ്യങ്ങളൊക്കെ അവസാനിക്കാറുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ വിപ്ലവം തുടിച്ചു നിൽക്കുന്ന കാവ്യങ്ങളിലൂടെയും രചനകളിലൂടെയും ഒരു കാലഘട്ടത്തെ മുഴുവൻ കോരിത്തരിപ്പിച്ച ഒരു കാലഘട്ടത്തെ മുഴുവൻ കോൾമയിർ കൊള്ളിച്ച അത്ഭുതകരമായ മനഃശക്തിയുടെ ഉടമയായിരുന്നു നിലായ ഷെയ്ഖുന. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രഭാഷണത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന് ഏതെങ്കിലും ഒരു പ്രത്യേകമായ പരിപാടികൾക്ക് പോകുന്ന സമയത്ത്
വിളിച്ച് അടിത്തിരുത്തി അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു തന്നു ധാരാളമായി പ്രോത്സാഹിപ്പിക്കുകയും പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം എത്ര പൈസ കിട്ടിയെന്ന് വരെ ചോദിച്ചുകൊണ്ട് അതിനുശേഷവും പ്രോത്സാഹനങ്ങൾ തുടരുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളോട് വളരെയധികം സ്നേഹമസ്ഥരമായ പെരുമാറ്റങ്ങളിലൂടെ അത്ഭുതകരമായൊരു സ്വാധീനമായിരുന്നു ശിഷ്യഗണങ്ങൾക്കിടയിൽ ഉസ്താദിന്റേത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള നമുക്കിടയിൽ ജീവിച്ച എന്നാൽ നമ്മിൽ അധികം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തിരൂരങ്ങാടിക്കാരുടെ പ്രിയപ്പെട്ട ബാപ്പുവാക്ക, നമുക്കറിയാം ഒരു പണ്ഡിതന്റെ ഗരിമയോ പണ്ഡിതന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായുള്ള വഖാറോ ഒന്നും പാലിക്കാതെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുകയും അങ്ങനെ തന്റെ അത്ഭുതകരമായ വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്ത അസാധാരണ വിധത്തിലുള്ള ഒരു മഹാനുഭാവൻ നമുക്കിടയിൽ ജീവിച്ചു വിരിഞ്ഞുപോയി എന്നത് അതിനേക്കാളേറെ അവരുടെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ചാരിതാർത്ഥ്യത്തോടുകൂടി മാത്രമേ നമുക്ക് ഏവർക്കും ഇന്ന് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. ആ മഹാനുഭാവൻ നമ്മിൽ നിന്ന് പിരിഞ്ഞിട്ട് രണ്ട് വർഷം പൂർത്തിയാകുന്ന ഈ സമയത്ത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അനുസ്മരണ സംഗമങ്ങളിലൂടെ ഉസ്താദിന്റെ രചനകൾ, ഉസ്താദിന്റെ കാവ്യങ്ങൾ, ഉസ്താദിന്റെ തൂലികകൾ, ഉസ്താദിന്റെ സാഹിത്യങ്ങൾ ഇതെല്ലാം ഇവിടെ ചെറുവിധ ചെറുവണം ചെയ്യപ്പെടുകയാണ്. ഉസ്താദിന്റെ കാവ്യലോകത്തെ സംബന്ധിച്ചുള്ള പ്രൗഢമായ പ്രമേയങ്ങളും പ്രഭാഷണങ്ങളും ഇവിടെ നടക്കുകയാണ്, നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മലയാളിയായ ഒരു പണ്ഡിതൻ അറബ് വംശത്തിൽപ്പെട്ടയാളാണെങ്കിലും സാധാരണഗതിയിൽ നമുക്കിടയിൽ ജീവിച്ച മലയാളിയായൊരു പണ്ഡിതന്റെ അറബി സാഹിത്യ സംബന്ധിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങളും PhD തീസിസുകളും ഒക്കെ നടന്നു എന്ന് പറയുമ്പോൾ ആ മഹത്തായ വ്യക്തിത്വത്തിന്റെ അത്ഭുതകരമായ തൂലിക ശക്തിയുടെ ഏറ്റവും മഹത്തായ ഉദാഹരണമാണ് അത് തെളിയിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പന്നിരായ കോട്ടൂർ ഉസ്താദ് സദസ്സിലേക്ക് സ്റ്റേജിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നിരവധി ശിഷ്യഗണങ്ങളുടെ ഗുരുവും ഷെയ്ഖുന ഉസ്താദുൽ ഉസ്താദി ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദിന്റെ പ്രധാന ശിഷ്യനുമായ പന്നിരായ കോട്ടൂർ ഉസ്താദിനെ സംഘാടകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കോട്ടൂർ ഉസ്താദിനെ പോലെയുള്ള നിരവധി ആളുകളുടെ അടുത്ത ബന്ധമുള്ള അവരുടെയൊക്കെ ശരീക്കായി സതീർത്ഥ്യരായി സഹപാഠിയായി ജീവിച്ച് കാലഘട്ടത്തിന്റെ വലിയ ഒരു അടയാളമായിരുന്നു വന്നിരായ ബാപ്പു ഉസ്താദ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് വന്നിരായ ഉസ്താദ് അവർകൾ നമ്മെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷെയ്ഖുനക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാലഘട്ടത്തിന്റെ ഇസ്ലാമിക ദഅവത്തിനു വേണ്ടിയും പ്രാസ്ഥാനിക രംഗത്ത് അത്ഭുതകരമായ മുന്നേറ്റത്തിന് വേണ്ടിയും ഉസ്താദ് അവർകൾ സമർപ്പിച്ച സേവനങ്ങൾ ആരെയും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം ഇന്ന് വളരെയധികം വ്യക്തമാണ്. അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത് ധൈര്യമായി ഞാൻ സുന്നിയാണെന്ന് പറയാൻ ഈ സമൂഹത്തിലെ സാധാരണക്കാരെ പ്രാപ്തരാക്കുകയും സുന്നിയാണെന്ന് പറയുന്നതിൽ അഭിമാനകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് സംഘടനാ രംഗത്തും പ്രാസ്ഥാനിക രംഗത്തും സ്ഥാപന രംഗത്തുമെല്ലാം അത്ഭുതകരമായ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒന്നിലായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ നമ്മളോട് സംസാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് വേണ്ടി ഞാൻ വേദി വഴിഞ്ഞു കൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും.